ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. പുറത്തെവിടെയും പാർക്കിംഗ് ഇല്ല സാറേ, അതുകൊണ്ടാണ് ഞാൻ കടലിൽ കയറ്റി പാർക്ക് ചെയ്തത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് ഡ്രൈവിംഗ് ദുരന്തങ്ങളെയാണ്. സോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒരു ട്രക്കിലെ ഡാഷ് ക്യാം വിഷ്വൽസ് ആണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയല്, ഒരു ഫെഡക്സിന്റെ ട്രക്ക് അവിടെ നിർത്തി വെച്ചിട്ട് അയാൾ ആ വീട്ടില് പാക്കേജ് കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഡ്രൈവർ ഈ ട്രക്കിന്റെ ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ മറന്നുപോയി. സോ ഹാൻഡ് ബ്രേക്ക് വലിക്കാതെ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടാൽ ഉറപ്പായിട്ടും ആ ഒരു വണ്ടി മൂവ് ചെയ്യും. സോ ഇത് സാധാരണ ഒരു കാറൊന്നുമല്ല, ഇതൊരു ട്രക്കാണ്. അങ്ങനെ ഈ ട്രക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുകയും ആ ഡ്രൈവർ ഇത് കാണുകയും ചെയ്തു. ഡ്രൈവർ ഇതിന്റെ പിന്നാലെ ഓടുകയും എന്നിട്ട് ട്രക്കിൽ കയറാനും നോക്കി. എന്നാൽ ട്രക്ക് വളരെ വേഗത്തിൽ തന്നെ പോയി. സോ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഭാഗ്യത്തിന് അവിടെയുള്ള ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ ട്രക്ക് ഒരു മരത്തിനിടിച്ച് നിൽക്കുകയും ചെയ്തു. ആ ഡ്രൈവറിന്റെ ചെറിയൊരു അശ്രദ്ധ കാരണം ഇവിടെ വലിയൊരു അപകടം തന്നെ സംഭവിച്ചേനെ. ഒരു പാർക്കിംഗ് ഗാരേജിലെ സി സി ടി വി വിഷ്വൽസ് ആണിത്. ഇത് 2011 സംഭവിച്ചത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയില്ല, ഒരു കാർ ആ ഒരു ഗാരേജിന്റെ അകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. എന്നാൽ അത് അവിടുത്തെ ചുമരിൽ സ്ക്രാച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഈ വണ്ടി ഓടിക്കുന്നത് പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിച്ച ഒരു സ്ത്രീയാണ്. സോ ആദ്യം ചുമരിൽ വണ്ടി സ്ക്രാച്ച് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ വണ്ടിക്ക് നല്ലോണം ആക്സിലറേഷൻ കൊടുത്തപ്പോൾ വണ്ടി മുന്നിലെ ചുമരിൽ പോയി ഇടിക്കുകയും വണ്ടി നിൽക്കുകയും ചെയ്തു. പിന്നെ ആ ഒരു സ്ത്രീ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നാൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ സ്ത്രീ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടില്ല. അങ്ങനെ വണ്ടി റിവേഴ്സ് പോവുകയും വീണ്ടും ക്രാഷ് ആയിട്ട് ആ ഒരു വണ്ടിന്റെ ഡോറൊക്കെ പൊട്ടി പുറത്തു വരികയും ചെയ്തു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുകയും അതേപോലെ ഇതും പുതിയൊരു കാറാണ്. സോ ഈ പുതിയൊരു കാറിന്റെ കോലം നിങ്ങൾ നോക്കണം. ആ കാറിന് പുക വരെ വരാൻ തുടങ്ങി. കാർ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്യണം. എവിടെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കണ്ടാൽ അവിടെ വണ്ടി കയറ്റി വെക്കരുത്. സോ ഒരാൾ ഫയർ ഹൈഡ്രന്റ് അടുത്ത് കാറ് പാർക്ക് ചെയ്യുകയാണ്. സോ ഇതൊക്കെ വളരെ റെയർ ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും തീപിടുത്തമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ നിൽക്കൂ. സോ അതുകൊണ്ട് തന്നെ അയാൾ വിചാരിച്ചു ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് തീ പിടിക്കുകയും ഫയർഫോഴ്സ് വന്ന സമയത്ത് അവർക്ക് ഈ ഫയർ ഹൈഡ്രന്റ് ഉപയോഗിക്കാനും കഴിയുന്നില്ല. ഈ വണ്ടിയുടെ ഡ്രൈവറിന് അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ അയാൾ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ അവർ ചെയ്തത് ഈ വണ്ടിയുടെ 2 ഗ്ലാസും പൊട്ടിച്ചിട്ട് അതിലേക്കൂടി ഇത് കയറ്റിയിട്ടു. ഈ ഡ്രൈവറിന് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. അതേപോലെ റോങ് പാർക്കിങ്ങിൽ വണ്ടി വെച്ചത് കൊണ്ട് അയാൾ ഫൈനും അടക്കണം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഒരാൾ കാർ ബീച്ചിൽ കയറ്റി പാർക്ക് ചെയ്തതാണ്. പുറത്തെവിടെയും പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ വണ്ടി അവിടെ വെച്ചത്. പിന്നീട് അയാൾ ഈ ഒരു കാർ ശ്രദ്ധിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് വണ്ടി നോക്കാൻ വന്നപ്പോൾ വണ്ടിയാണെങ്കിൽ വെള്ളത്തിലായിരുന്നു ഉണ്ടായത്. അങ്ങനെ അയാൾ അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ സഹായം ചോദിച്ചുകൊണ്ട് ഈ വണ്ടി അവരൊക്കെ കൂട്ടി തള്ളാൻ തുടങ്ങി. പക്ഷെ അവർക്ക് വണ്ടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ലൈഫ് ഗാർഡൊക്കെ വന്ന് കയറിട്ടിട്ടാണ് ഈ ഒരു വണ്ടി വലിച്ചെടുത്തിട്ടുണ്ടായത്. ഇനി ഇയാൾ ജന്മ ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യില്ല. 2017 ടെക്സാസിൽ ഒരു സ്ത്രീ കാർ ബിൽഡിംഗിലെ 7th floor പാർക്ക് ചെയ്യുകയാണ്. എന്നാൽ ആ സ്ത്രീ കാറിന്റെ ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ കാർ റിവേഴ്സ് പോവുകയും എന്നിട്ട് താഴെ വീണു പോവുകയും ചെയ്തു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ ഒരു കാർ ഉണ്ട്. അയാൾ ആ കാർ മുന്നോട്ട് എടുത്തുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഈ കാർ അയാളുടെ കാറിന് മുകളിലേക്ക് വീണു പോകും. ഈ സ്ത്രീയുടെ കാർ താഴെ വീണ സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് വന്നു. ഭാഗ്യത്തിന് ഈ വണ്ടി ഓടിച്ച സ്ത്രീ രക്ഷപ്പെട്ടു, എന്നാൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ദുരന്തം ഡ്രൈവറിനെ കുറിച്ചല്ല, ഒരു പ്രൊഫഷണൽ ഡ്രൈവറിനെയാണ് നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇയാൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി. എന്നാൽ തിരിച്ചു വന്ന സമയത്ത് അയാളുടെ മുന്നിലും പിന്നിലുമായിട്ട് 2 കാറുകൾ ഇഞ്ച് ഡിസ്റ്റൻസിൽ പാർക്ക് ചെയ്തു. സോ നമ്മളാണെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവറിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് വണ്ടി മാറ്റാനായിട്ട് ആവശ്യപ്പെടും. എന്നാൽ ഇയാൾ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് ഇയാൾ അതൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അയാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അയാൾക്ക് ഈ വണ്ടി എടുക്കാൻ കഴിയുമെന്ന്. അതേപോലെ വളരെ കൂളായിട്ട് അയാൾ ഈ ഒരു വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, വെറും ഇഞ്ച് ഡിസ്റ്റൻസിന്റെ ഗ്യാപ്പാണ് ഈ 3 കാറുകളും തമ്മിലുള്ളത്. എന്നിട്ടും അയാൾ വളരെ നിസ്സാരമായിട്ട് ഈ കാർ അവിടെ നിന്ന് എടുത്തു.
സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു ഗൈസ്.